ചുമ്മാ ഇതൊക്കെ വച്ചുകെട്ടല്ലേ, എവിടെ തട്ടിപ്പ് പാർട്ടികളല്ലേ. അതെങ്ങനെ നിനക്കറിയാം? നമ്മൾ ഇതത്ര കണ്ടാക്കുന്നു. എന്നാ പിന്നെ നീ തന്നെ വായി നോക്കാൻ വന്നെ? ഇതൊക്കെ ഒരു രസമല്ലേ. എന്താ പേര്? അയ്യപ്പൻ. എന്തിനാ ഒളിച്ചിരുന്നേ? അയ്യോ ഒളിച്ചിരുന്നല്ല, നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ട്, അപ്പൊ ഒരു രസത്തിൽ ഇങ്ങനെ മറഞ്ഞിരുന്ന് നോക്കിയെന്നേ ഉള്ളൂ. എന്തോ പ്രശ്നമുണ്ട്? അയ്യോ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഞാൻ കുറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടമാണോ പെണ്ണുങ്ങളുടെ ഇടമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് പെണ്ണുങ്ങളുടെ ഇടമാണെന്ന്, ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ഇടമാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. അല്ലല്ലേ, റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അതെ, ശങ്കുടി ചെറിയ നിർബന്ധമാ. എന്താ കാര്യം? എന്താ കാര്യം പറഞ്ഞത്? ആണ് പെൺവേഷം കെട്ടിയാണെന്ന്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിയാണോന്ന് അറിയാൻ വെറുതെ നോക്കാൻ വന്നത. അല്ല, അവൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ കാണിച്ചത് ആണും കയറുന്ന പണിയാണോ? അയ്യോ അല്ല, മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ. വയ്ക്കോ വയ്ക്കോ. അയ്യോ ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ. നല്ല അടി കൊടുക്കണം രണ്ടെണ്ണത്തിനും. മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്. എന്താ? സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നാട്ടുകാർക്ക് അത്ര സംശയം? നിന്നെ കണ്ടാലേ ഈ ആണ് പെൺവേഷം കെട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ ഒറ്റ അടി വെച്ചതാണല്ലോ. നിങ്ങളെ അവിടെ പോയി കളിക്കാം. ശങ്കു, ഓ കുറേ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതണം. എസൻസ് കൂടി ജാസ്തിയാവാതെ നോക്കിയാൽ നന്ന്. ഊരു ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യേ ഉള്ളൂ, ആരോഗ്യം. അത് നശിച്ചാ അവിടെ തീർന്നു. ആ വിക്ടോറിയ സർക്കസുകാർക്ക് നിന്ന് ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശങ്കു? ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പ്രായം അതാണ്, പാറി പറന്ന് നടക്കാനേ തോന്നും. ചിറകൊടിയുന്നൊരു കാലമുണ്ട്. അന്നത്തേക്ക് 10 കാശ് സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ഇപ്പൊ വല്ല സർക്കസിലൊക്കെ പോയാൽ നിന്നെ കൊണ്ടവന് പറ്റും. ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ, എടുത്തു വളർത്തിയെന്നൊരു കടപ്പാടിന്റെ പേരില് ഗോവിന്ദനാശാനും മൂക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലച്ചു. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കസ്തു, സാഹസികനായ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെയായി കസ്തുവിന്റെ ഓരോ പ്രവൃത്തികളും. എന്റെ കാര്യത്തിൽ കസ്തുവിന് യാതൊരു ശ്രദ്ധയുമില്ല. അയ്യോ മാടനമ്പുരാനെ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കല്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തിലാണ് എനിക്ക് ശ്രദ്ധ? മാണിക്യവീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരുടെ ഇടയില് ശങ്കുവിന്റെ പേരെന്താന്ന് അറിയാലോ, കുടിയൻ താന്തോന്നി. അപ്പോ നാട്ടുകാര് കാണിക്കെ അവന്റെ കൂടെ ആടി പാടി നടന്ന അത് കസ്തൂരിനും ചീത്തപ്പേര് വരുത്തും. അത് നമ്മുടെ ഭാവിയും ബാധിക്കും. എന്തോ? അയ്യോ കൈ തരിക്കുന്നു കണ്ണേ. എന്തിനാ? കരണക്കുറ്റിക്കൊന്ന് തരാൻ നാട്ടുകാർ മുമ്പിച്ച് തല്ലു വാങ്ങലേ കഴുത. താക്കരക്കട ഉദിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ടെൺകണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് 10 മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാലിയിലെ കൊണ്ട് കെട്ടിവലിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും തടയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശങ്കു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാടുന്നു.
ഒരിച്ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടമുള്ള ഈ കലാപ്രകടനം ഞങ്ങളും അവതരിപ്പിക്കുന്നത്. ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ സംഘു ഈ പരിപാടി ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 15 തീപ്പത്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരഗ്നിവളയമാണ് ശ്രീമാൻ ശംഖുവിന്റെ കയ്യിലിരിക്കുന്നത്. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നുപോകുന്ന അത്യാപൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശംഖുവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സാക്കിയെ കിടിഞ്ഞു കൊള്ളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിസാഹസ പ്രകടനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ ശ്രീമാൻ ശംഖുവിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയം കടന്നുപോകുന്ന അത്ഭുതകരമായ കാഴ്ച കാണിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ കൊച്ചു സഹോദരൻ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സംഭാവനയുടെ കാര്യം പറഞ്ഞു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നട അടച്ച? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ, പിന്നെ എന്തിനാ നട അടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ, സത്യമായിട്ടും ഇല്ലല്ലോ. പിന്നെന്തിനാ ദേവി ഇവിടെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ! ദേവി, ദേവി, തുറക്കാൻ!